കോട്ടയത്ത് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ സിപിഎം സർക്കാരും നദീ സംയോജന പദ്ധതിക്ക് പിന്നാലെ ആഴ്ചകൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡുകൾ തകർന്നതിലും പ്രതിപക്ഷ പാർട്ടികൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു. ആഴ്ചകൾക്ക് മുമ്പ് ഉദ്ഘാടനം നടത്തിയ വാഗമൺ റോഡ് തകർന്നതാണ് സർക്കാരിനെ തിരിച്ചടിയായത്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ വാഗമൺ റോഡ് രണ്ടേ രണ്ട് ദിവസത്തെ മഴയിൽ തകർന്നിരുന്നു. നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് റോഡിന്റെ നിർമ്മാണമെന്ന് യുഡിഎഫും ബിജെപിയും ആരോപണമുന്നയിച്ചു. ബിഎംപിസി നിലവാരത്തിൽ പല തട്ടുകളായാണ് റോഡ് നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഉറവ കൊണ്ട് മാത്രം കുഴികൾ ഉണ്ടാകില്ല. ഗുണമേന്മയില്ലാത്ത നിർമ്മാണമാണ് റോഡ് പൊളിയാൻ കാരണമെന്നാണ് ആരോപണം. ശാസ്ത്രീയമായ പഠനം നടത്താതെ കൃത്യമായ വെള്ളത്തിന്റെ വരവോ വെള്ളം എവിടെയാണ് കെട്ടിക്കിടക്കുന്നത് ഇത്തരം കാര്യങ്ങളെ പറ്റി ഒന്നും തന്നെ പഠനം നടത്താതെ വലിയ അഴിമതിക്ക് വേണ്ടിയിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഈ നിർമ്മാണങ്ങളെല്ലാം തന്നെ ഇന്ന് പൊളിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. സർക്കാരിന്റെ ഔദ്യോഗിക അഴിമതി ഏജൻസി ആയിക്കൊണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിയെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് റോഡ് നിർമ്മിച്ചത്. ഊരാളുങ്കലിനെ അഴിമതിയുടെ ഔദ്യോഗിക ഏജൻസിയായി സർക്കാർ ഉപയോഗിക്കുന്നു എന്നുമാണ് വിമർശനം. റോഡ് നിർമ്മാണത്തിൽ യുഡിഎഫും ബിജെപിയും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഈ മഴയത്ത് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഈ റോഡ് നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന അപകടം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും അതോടൊപ്പം തന്നെ അടിയന്തരമായി റോഡ് പുനരുദ്ധരിക്കണമെന്നും. നിർമ്മാണത്തിന് ഗുണനിലവാരമില്ല എന്ന വാദം പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ചിട്ടില്ല. മീനച്ചിലാർ, മീനന്തലയാർ, കോട്ടൂരാർ നദീ പുനർസംയോജന പദ്ധതിയും പരാജയമാണെന്നും അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സിപിഎമ്മും സംസ്ഥാന സർക്കാരും. ജനം, കോട്ടയം.